അപ്പോൾ ഫ്രണ്ട്സ് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് 3500 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എയർഫോഴ്സ് അഗ്നിവീർ വായു റിക്രൂട്ട്മെൻ്റ് ആണ് 2023 റിക്രൂട്ട്മെൻറ്റിന് ഇപ്പോൾ അപേക്ഷ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാര്യങ്ങൾ കൂടുതലൊന്നും അറിയാം. അപ്പോൾ അതിനൊക്കെയായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരം വന്നിരിക്കുന്നു. എയർഫോഴ്സ് അഗ്നിപത് സ്കീമിലെ അല്ലെങ്കിൽ അഗ്നിപത് യോജന ഇപ്പോൾ അഗ്നിവീർ വായു തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ കാണിച്ചിട്ടുണ്ട്. മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അഗ്നിവീർ വായു തസ്തികകളിലായിട്ട് മൊത്തം 3500 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഈ ഒരു ജോലിക്ക് ഓൺലൈനായിട്ട് 2023 ജൂലൈ 27 മുതൽ ജൂലൈ 27 മുതൽ ആഗസ്റ്റ് 17 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി കാത്തു നിൽക്കാതെ ആ ഒരു ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സെർവർ ബിസിയാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു വട്ടം കൂടി ഡേറ്റ് പറയാം. ഇത് സ്റ്റാർട്ടാകാൻ പോകുന്നത് ജൂലൈ 27 അത് എററാണ് വന്നിട്ടുള്ളത്, മിസ്റ്റേക്ക് വന്നതാണ്. ജൂലൈ 27 സ്റ്റാർട്ടാവും. അതേപോലെ ഓഗസ്റ്റ് 17 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ചുരുക്കരൂപം നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ നെയിമായിട്ട് എയർഫോഴ്സ് അഗ്നിപത് യോജന അല്ലെങ്കിൽ അഗ്നിപത് സ്കീമാണ്. ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടറൽ റിക്രൂട്ട്മെൻറ് ആണ്. പോസ്റ്റ് നെയിം അഗ്നിവീർ വായു. 3500 പോസ്റ്റുകളാണ് ഉള്ളത്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ. സാലറി സ്കെയിൽ 30,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്ലൈ മോഡ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജൂലൈ 17 സ്റ്റാർട്ടാവും. ആഗസ്റ്റ് 17 വരെ ഉണ്ടാകുന്ന ഒരു ഡേറ്റാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതേപോലെ ഇതിലേക്ക് വേണ്ട ലേറ്റസ്റ്റായ വേക്കൻസികൾ നമുക്ക് നോക്കാം. അഗ്നിവീർ വായു 3500 അപ്രോക്സിമേറ്റ്ലി വേക്കൻസികൾ ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഗ്നിപത് സ്കീമിലെ ഫസ്റ്റ് അതിൻ്റെ സാലറി സ്കീം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഫസ്റ്റ് ഇയർ അതായത് 1-ാമത്തെ വർഷം 30,000 ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതേപോലെ 2-ാം വർഷം 33,000, 3-ാം വർഷം 36,500, 4-ാം വർഷം 40,000 എന്നിങ്ങനെയുള്ള സാലറി സ്കെയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റായിട്ട് വരുന്ന ഏജ് ലിമിറ്റാണ് എത്രയാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കാം. അഗ്നിവീർ വായു ഇൻടേക്ക് 01/2023 വേണ്ട ഡേറ്റ് ഓഫ് ബർത്ത്. 2023 ജൂൺ 27 മുതൽ 2006 ഡിസംബർ 27 വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റാണ് നോക്കുന്നത്. 21 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. 21 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഒന്ന് ദയവായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ആയിട്ട് പ്ലസ് ടു പാസ്സായിരിക്കണം. അതേപോലെ പ്ലസ് ടുവിൽ 50% മാർക്കോട് ജയിച്ചിരിക്കണം. അത് പ്ലസ് ടു സയൻസ് ആ വിഷയമായിരിക്കണം. ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പാസ്ഡ് 2-ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ഫിസിക്സ് ആൻഡ് മാത്സ് മാത്തമാറ്റിക്സ് എങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ 10-ാം ക്ലാസ് പ്ലസ് ടു പാസ് ആയിരിക്കണം. അതേപോലെ COBSE മെമ്പർ ആയിരിക്കണം വിത്ത് മിനിമം 15% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് 15 മാർക്ക് ഇൻ ഇംഗ്ലീഷ് എങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാൻഡറി ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. ഹൈറ്റ് പറയുന്നത് മിനിമം 152.5 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. അതേപോലെ വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ്, ഏജിനെയും ഹൈറ്റിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് വെയ്റ്റ് നോക്കുക. അതും ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡെൻ്റലും ഹിയറിങ്ങും ഒക്കെ പറയുന്നുണ്ട്. അതും നല്ല കാര്യങ്ങളാണ്, അതൊന്ന് നോക്കണം. അതേപോലെ അഗ്നിവീർ വായു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ 1.5 കിലോമീറ്റർ റണ്ണിങ് ആണ്. അത് 6 മിനിറ്റ് 30 സെക്കൻഡോട് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ രണ്ടാമതായി വരുന്നത് 10 പുഷപ്പ് ആണ്. അതേപോലെ 10 സിറ്റപ്പ്, അതേപോലെ 20 സ്ക്വാറ്റ്സ് എന്നിങ്ങനെയാണ് പറയുന്നത്. ഈ ഒരു 3 കാര്യങ്ങളാണ് ഫിസിക്കലായിട്ട് വരുന്നത്. അതേപോലെ അപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. അപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. ദെൻ ഹൗ ടു അപ്ലൈ ഫോർ ലേറ്റസ്റ്റ് എയർഫോഴ്സ് അഗ്നിവീർ വായു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഡേറ്റ് മാർച്ച് 17 വരെയാണ്. 2023
ജൂ ആഗസ്റ്റ് 17 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ദയവായി ചെക്ക് ചെയ്യുക. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കേൾക്കുന്നു, ഉപകാരപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.